Hello. In the Namage, what is special item? Chamati Papada. What are you doing? In the Chodi Ludigre Maya Uru Saraman, Chamati Papada. Young and any Chamati Papada. What are you doing? In that, what are you doing? In the Rujiko tomorrow. Okay. ആദ്യം നമുക്ക് ചമ്മന്തി അരയ്ക്കാം. നമുക്ക് ഈ മുളക് ചമ്മന്തി, നാട്ടിൻ പുറത്ത് മുളക് ചമ്മന്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മുളക് ചമ്മന്തി നമുക്ക് എത്ര പപ്പടമാണോ നമ്മൾ പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പപ്പടത്തിനനുസരിച്ച് ചമ്മന്തി ഉണ്ടാക്കണം. പുതിയ പപ്പടമാണ് വേണ്ടത്, അതിരിക്കട്ടെ. നമുക്ക് ചിപ്പോൾ ചമ്മന്തി അരയ്ക്കാം. ഇപ്പോൾ പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി, അതിനനുസരിച്ചിട്ട് മുളക്, വറ്റൽ മുളക്, അത് ഉപ്പിട്ടിട്ട് അരയ്ക്കുക. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളി ഒരുപാട് ഇങ്ങോട്ട് അരിഞ്ഞു പോകരുത്. ഒരു മീഡിയം അരവ് ഉള്ളിക്ക് മതി. മുളക് നന്നായി അരിഞ്ഞോട്ടെ. ഉള്ളി എന്നാൽ ഒരല്പം അരവ് കുറഞ്ഞാലും വിഷയമില്ല. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ചമ്മന്തി അരച്ച് ആ ചമ്മന്തി അങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അമ്മിക്കല്ലിൽ നാടൻ മിക്സിയിൽ അരയ്ക്കുന്നതിന് വെച്ച് കുറച്ചും കൂടെ ടേസ്റ്റി അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതാണ്. അത് നമുക്ക് അതാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. നോക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് പപ്പടവും ചമ്മന്തിയും കൂടെ തമ്മിലുള്ള സംവിധാനം എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ പപ്പടം, നല്ല പപ്പടം, പുതിയ പപ്പടം. പഴയ പപ്പടം ആകുമ്പോൾ ഇങ്ങനെ മടക്കാൻ കിട്ടില്ല, പൊട്ടിപ്പോവും. അപ്പോൾ അത് പുതിയ ഒരു പപ്പടം, കുറച്ച് പപ്പടം എടുക്കും. ഒരു പത്ത് പപ്പടം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിനുള്ള ചമ്മന്തി എൻ്റെ കയ്യിൽ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ പപ്പടത്തിനനുസരിച്ച് നമുക്ക് ചമ്മന്തിക്ക് കുറച്ച് കൂടുക കുറയുക എന്ത് വേണം ചെയ്യാം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, പപ്പടത്തെ ഇങ്ങനെ പപ്പടം വെച്ചു. ആ പപ്പടം വെച്ച ശേഷം ചമ്മന്തി ഒരു സ്പൂണും കൊണ്ട് ചമ്മന്തി ഇങ്ങനെ ഒരു സ്പൂൺ ചമ്മന്തി പപ്പടത്തിൻ്റെ സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ മടക്കി ഇപ്പോൾ ക്ലിയറായി. ഇങ്ങനെ മടക്കി വെച്ച് അങ്ങനെ വെച്ചു. അടുത്ത പപ്പടം എടുത്തു, വീണ്ടും ഇങ്ങനെ വെച്ച് ചമ്മന്തി ഇട്ട് അങ്ങോട്ടും മടക്കും. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ നിങ്ങൾക്ക് മടക്കാൻ കിട്ടുന്നില്ല, ഇങ്ങനെ വിട്ടു വരുമെന്ന് പറഞ്ഞാൽ ഒരല്പം വെള്ളം കുടിവെള്ളം എടുത്തിട്ട് വേണമെങ്കിൽ പപ്പടത്തിൻ്റെ അരികത്ത് വേണമെങ്കിൽ നിന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നെ വിട്ടു വരില്ല, ഇങ്ങനെ ഒട്ടി നിൽക്കും പോലെ ഉണ്ടാകും. അപ്പോൾ അത് കുറച്ചും കൂടെ നന്നാകും. അത് അങ്ങനെ ഒട്ടി നിൽക്കാതിരിക്കുമ്പോൾ മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. കൃത്യമായി നമുക്ക് ചെയ്യാം. ഇങ്ങനെ എല്ലാം മടക്കി വയ്ക്കുക. മടക്കി വെച്ച ശേഷം ഓക്കെ, നമ്മളിപ്പോൾ ഏതാണ്ട് ആയി. ഇനി നമുക്ക് ചീനിച്ചട്ടി എണ്ണ, ആവശ്യത്തിന് എണ്ണ പിന്നെ ഒഴിച്ച് നന്നായി പിന്നെ ചൂടായ ശേഷം ഇങ്ങനെ ഓരോന്നും പിന്നെ ചീനിച്ചട്ടിയിലിട്ട് ഇങ്ങനെ വറക്കുക. പറഞ്ഞാൽ പപ്പടമാണല്ലോ, ആ പപ്പടം നന്നായിട്ട് പൊരിഞ്ഞെടുക്കുന്നവരെ ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ചിടുക. മറിച്ച ശേഷം വീണ്ടും അതെടുത്ത് അങ്ങനെ വീണ്ടും ഓരോ പപ്പടം നന്നായി ആവശ്യത്തിന് വേകണം. പപ്പടം വന്നാൽ മതി, ഉള്ളി വേകുകയോ വേണ്ടോ എന്നുള്ള നോക്കുകയോ വേണ്ട. ആ പപ്പടം വന്നു കഴിഞ്ഞാൽ തന്നെ ഉള്ളിലെ എല്ലാം തന്നെ അത് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാകും. ഇതെല്ലാം എടുത്ത ശേഷം ഇപ്പോൾ ഓക്കെ എല്ലാ പപ്പടവും നമുക്ക് ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഒരു ഒന്നോ രണ്ട് പപ്പടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറി വേറെ ഒന്നും വേണമെന്നില്ല, ഇത് തന്നെ ധാരാളമായി. പ്രത്യേകിച്ചിട്ട് ഈ വെള്ളച്ചോറ്, നമുക്ക് ഈ പഴഞ്ചോറ് എന്നൊക്കെ പറഞ്ഞാൽ തൈര് ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് കഴിച്ച് അങ്ങോട്ട് കഴിക്കാൻ വല്ലാത്തൊരു രുചിയായിരിക്കും. നോക്കാം. യെസ്, ഇനി നമുക്ക് ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. ആ ഇതെല്ലാവരും കൂടെ, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്, അമ്മ ഉൾപ്പെടെ 5 പേര്. 5 പേരും കൂടെ വേറെ കറിയേ ഉണ്ടായാലും ഇത് മാത്രം മതി. എന്ത് രസമായിരുന്നു അത് ഭക്ഷണം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതൽ ഭക്ഷണം നമുക്ക് അകത്ത് ചെല്ലുമ്പോൾ BP അല്ലെങ്കിൽ ഷുഗർ കൂടും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അന്ന് അതുകൊണ്ട് നല്ല രുചിയാണ്, ഭക്ഷണത്തിന് അളവ് കൂടും, അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് ഒരു കാര്യം ചെയ്യുക, ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പപ്പടം, നല്ല പപ്പടം, ഒരു ചമ്മന്തി. അങ്ങനെ ചമ്മന്തി പപ്പടം വളരെ രുചികരമാകും, അത് ഉറപ്പാണ്. നിങ്ങളും കൂടെ ട്രൈ ചെയ്യും. ഓക്കെ. സൂപ്പർ.